ഹായ് ഫ്രണ്ട്സ്, ഹൊറോസ്പോട്ടിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വളരെ വ്യത്യസ്തമായ ഒരു ഹൊറർ മൂവിയാണ്. ചിത്രത്തിന്റെ പേര് ദ നെയിംലെസ് ഡേയ്സ്. വൺ ലൈൻ ഒന്നും പറയാൻ നിൽക്കുന്നില്ല, നമുക്ക് വേഗം തന്നെ ചിത്രത്തിന്റെ മുഴുവൻ കഥ കണ്ടിട്ട് വന്നാലോ. അതിനു മുൻപ് നിങ്ങൾ എന്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യാം. പിന്നെ ഫ്ലവർ ഓഫ് ഈവിൾ എന്ന കൊറിയൻ സീരീസിന്റെ 15-ാമത്തെ എപ്പിസോഡ് നമ്മുടെ സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ മാത്രം ഒന്ന് പോയി ചെക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. ചിത്രത്തിന്റെ തുടക്കത്തിൽ മെക്സിക്കോ അമേരിക്കൻ ബോർഡറിൽ നിയമവിരുദ്ധമായി അതിർത്തി കടക്കുന്നതിനായി കുറച്ച് അഭയാർത്ഥികൾ വരുന്നതാണ് കാണിക്കുന്നത്. അവരെ അതിനെ സഹായിക്കുന്നത് കുറച്ച് മെക്സിക്കൻ ഏജന്റുമാരാണ്. ഈ താടിക്കാരനാണ് ഈ ഗ്യാങ്ങിന്റെ തലവൻ. ആ അഭയാർത്ഥികളുടെ കൂട്ടത്തിൽ നമ്മുടെ നായകനായ രാഹുൽ, അവന്റെ സഹോദരി ഗബ്രിയേലയും ഉണ്ടായിരുന്നു. ഗബ്രിയേലയ്ക്ക് ഈ ബോർഡർ കടക്കാനായി തീരെ താല്പര്യമില്ല, കാരണം അവളിപ്പോ പ്രഗ്നന്റ് ആണ്. ഈ നിറവയറും വെച്ച് പട്ടാളക്കാരുടെ കണ്ണു വെട്ടിച്ച് അതിർത്തി കടക്കുക അത്ര എളുപ്പമല്ല. എന്നിരുന്നാൽ പോലും തന്റെ അനിയന്റെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഗബ്രിയേല അതിനെ സമ്മതിച്ചത്. അതിർത്തിക്കുള്ളിൽ പട്ടാളക്കാരുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനായി ഗ്യാങ്ങിന്റെ തലവൻ ഒരു കൊച്ചുകുട്ടിയെ ബോർഡറിലെ ടണലിന്റെ അകത്തേക്ക് നിർബന്ധിച്ച് പറഞ്ഞുവിടുന്നു. ആ കൊച്ചുകുട്ടി ടണലിന്റെ അകത്തുകൂടി കടന്ന് മറുവശത്തെത്തി. എന്നിട്ട് ബോർഡറിനകത്ത് പട്ടാളക്കാരില്ലെന്ന് സിഗ്നൽ നൽകുന്നു. ഉടനെ തന്നെ ടീമിന്റെ തലവൻ അതിർത്തി കടക്കാനെത്തിയ എല്ലാവരോടും ടണലിന്റെ അകത്തേക്ക് കയറാൻ പറഞ്ഞ് ബഹളം വെക്കാൻ തുടങ്ങി. ആ സമയത്താണ് ഗബ്രിയേലയ്ക്ക് ലേബർ പെയിൻ വരുന്നത്. തനിക്ക് പറ്റില്ല, എന്നെ കൊണ്ട് വയ്യ എന്നെല്ലാം അവൾ തന്റെ അനിയനോട് പറയുന്നുണ്ടെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഇവിടെ വരെ എത്തിയതല്ലേ, അതിർത്തി കടക്കുന്നത് വരെ എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാനായി അവൻ ചേച്ചിയോട് പറയുന്നുണ്ട്. എന്നാൽ ടണലിന്റെ അകത്തേക്ക് കയറിയ ഗ്യാങ്ങിലെ ഒരാളുടെ ഒച്ചയനക്കൊന്നില്ല, അയാളെ മറുവശത്ത് കാണാനുമില്ല. അയാൾക്ക് എന്ത് പറ്റിയെന്ന് ചിന്തിച്ച് എല്ലാവരും അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ടണലിന്റെ ഉള്ളിൽ നിന്നും അയാളുടെ അലറി വിളിച്ചുള്ള കരച്ചിലും ഗൺഷോട്ടും കേൾക്കുന്നത്. പിന്നീട് കാണുന്നത് ടണലിന്റെ അകത്തേക്ക് പോയ ആൾ വയറ് കീറി രക്തത്തിൽ കുളിച്ച നിലയിൽ പുറത്തേക്ക് വരുന്നതാണ്. അകത്തെന്താണ് സംഭവിച്ചതെന്ന് പറയുന്നതിന് മുൻപേ അയാൾ അവിടെ മരിച്ചു വീണു. ടണലിന്റെ അകത്തു നിന്നും എന്തോ ഭീകര ശബ്ദം കേട്ടതും ഏജന്റുമാരെ അഭയാർത്ഥികളെ ആ ബോർഡറിൽ ഉപേക്ഷിച്ച് കാറെടുത്ത് രക്ഷപ്പെടുന്നു. ഹീറോ കാറ് തടയാനായി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും തന്നെ കാറെടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതേ സമയം നമ്മുടെ ഗബ്രിയേല ആ ടണലിന്റെ അകത്തെ ഭീകര ശബ്ദം കേട്ട് ഷോക്കായി നിൽക്കുകയാണ്. ആ സീൻ അവിടെ കട്ടാക്കി പിന്നീട് കാണിക്കുന്നത് ചിത്രത്തിലെ നായിക നിക്കോളിനെയാണ്. നിക്കോളിനെ അമ്മയില്ല, അച്ഛൻ മാത്രമേ ഉള്ളൂ. അമ്മയുടെ മരണശേഷം അച്ഛനും മകളും ഒരു ഫാം ഹൗസ് ഒക്കെ നടത്തി വളരെ ഒതുങ്ങിക്കൂടിയുള്ള ഒരു ജീവിതമാണ്. നിക്കോൾ രാവിലെ തന്നെ ജോഗിംഗ് ഒക്കെ ചെയ്ത് നേരെ പോയത് തന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ കാണാനാണ്. ദേ ഇങ്ങനെ തലതിരിഞ്ഞ് സ്നാക്ക് ഒക്കെ കഴിച്ച് ടി വി കാണുന്നതാണ് നിക്കോളിന്റെ ബെസ്റ്റ് ഫ്രണ്ട് കേറ്റ്. നിക്കോൾ സ്പോർട്സിലൊക്കെ വളരെ ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. നിക്കോളിന്റെ ഒരങ്കിള് സാന്റിയാഗോയിൽ ഒരു പ്രൈവറ്റ് സ്കൂളിൽ അഡ്മിഷൻ ശരിയാക്കിയിട്ടുണ്ടെന്നും ആ സ്കൂളിൽ തനിക്ക് സ്കോളർഷിപ്പോട് കൂടി പഠിക്കാമെന്ന കാര്യം തന്റെ ഫ്രണ്ടിനെ അറിയിക്കുകയാണ് നിക്കോൾ. എന്നാൽ ഇക്കാര്യം നിക്കോളിന്റെ അച്ഛൻ അറിയില്ല, അറിഞ്ഞാലും സമ്മതിക്കില്ല. കാരണം നിക്കോളിന്റെ അച്ഛനും അങ്കിളും തമ്മിലെ മുട്ടം വഴക്കാണ്. അമ്മയുടെ മരണശേഷം നിക്കോളിന്റെ അച്ഛൻ വളരെ സ്ട്രിക്റ്റും 5 മിനിറ്റ് കാണാതായാൽ ഒരു സെർച്ചിങ് പാർട്ടി തന്നെ നടത്തും തന്നെ കണ്ടെത്താൻ. പ്രൈവറ്റ് സ്കൂളിൽ പോയി പഠിക്കുന്ന കാര്യം പറഞ്ഞാൽ അച്ഛൻ എന്തായാലും സമ്മതിക്കില്ല. പക്ഷേ എങ്ങനെയെങ്കിലും അച്ഛനെ കൊണ്ട് സമ്മതിപ്പിക്കണം. ഇനി അധികം നിന്നാൽ അച്ഛൻ തന്നെ തിരക്കി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞ് നിക്കോൾ വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നു. ഇതാണ് കേട്ടോ നിക്കോളിന്റെ അച്ഛൻ ചാർലി, പിന്നെ ഇത് അച്ഛന്റെ ചങ്ക് കൂട്ടുകാരൻ വിക്ടർ. ചാർലിയും വിക്ടറും കൊച്ചു വർത്താനൊക്കെ പറഞ്ഞ് ട്രക്ക് ശരിയാക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നിക്കോൾ ജോഗിംഗ് ഒക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വരുന്നത്. ഈ തണുപ്പത്ത് നീ എന്തിനാ ജോഗിങ്ങിന് പോയത്? ബോർഡറിന്റെ അടുത്തേക്ക് ജോഗിങ്ങിന് പോവരുതെന്ന് പറഞ്ഞ് ചാർലി തന്റെ മകളെ വോൺ ചെയ്യുന്നുണ്ട്. കാരണം അതിർത്തിയിൽ നിന്നും 2-3 ദിവസങ്ങളായി പട്ടാളക്കാർ ഡെഡ് ബോഡീസ് ഒക്കെ കണ്ടെത്തിയിരുന്നു. അത് കേൾക്കുന്ന നിക്കോൾ, ഞാൻ അതിർത്തിയിലേക്കൊന്നും പോയില്ല, താൻ എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയതാ, ഞാനൊന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. ഉടനെ തന്നെ ചാർലി, നീ എന്തായാലും ഫ്രഷ് ആവാൻ പോവല്ലേ, ഫാമിലി മൃഗങ്ങളെല്ലാം വിശന്നിരിക്കുകയാണ്, നീ ആദ്യം അവർക്ക് തീറ്റ കൊടുക്കാനായി നിക്കോളിനോട് ആവശ്യപ്പെടുന്നു. നിക്കോൾ ഫാമിലെത്തിയപ്പോൾ കാണുന്നത് അവിടെ കോഴിയുടെ പപ്പും തൂവലൊക്കെ പൊഴിഞ്ഞു കിടക്കുന്നു. ഷെഡിന്റെ ഡോറിലായിട്ട് ബ്ലഡും ഉണ്ട്. കോഴികളെ വല്ല മൃഗങ്ങൾ പിടിച്ചതാവൂ എന്ന് കരുതി നിക്കോൾ ഒരു പേടിയോടെയാണ് ആ ഡോർ തുറന്നു നോക്കിയത്. ആ കാഴ്ച കണ്ട് നിക്കോൾ തന്റെ അച്ഛനെ വിളിക്കുന്നു. ആ ഷെഡിനുള്ളിൽ ദിവസങ്ങളോളം ആരോ താമസിച്ചിരുന്നു. ഒരു ബാഗും വെള്ളം കുടിക്കാനുള്ള ക്യാനും അങ്ങനെ എന്തൊക്കെയോ അവിടെ ഉപേക്ഷിച്ചിരുന്നു. ഇത് അമേരിക്കയിലേക്ക് നുഴഞ്ഞു കയറാൻ ശ്രമിച്ച അഭയാർത്ഥികളുടേതായിരിക്കും എന്ന് പറഞ്ഞ് ചാർലി അതത്ര കാര്യമാക്കിയില്ല. പക്ഷേ നിക്കോളിന് ആ ബാഗിൽ നിന്ന് ഒരു മരപ്പാവയെ കിട്ടുന്നു. വിക്ടറിന് ഈ കൂടോത്രം, മന്ത്രവാദം, സാത്താൻ സേവ ഇതിലെല്ലാം വലിയ വിശ്വാസമാണ്. ഇതെന്തോ കൂടോത്രം ചെയ്ത മരപ്പാവയാണെന്ന് വിക്ടർ ചാർലിയോട് പറയുന്നുണ്ടെങ്കിലും
ഈ നൂറ്റാണ്ടിലും ഇതെല്ലാം നീ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചാർലി വിക്ടറിനെ കളിയാക്കുന്നു. അങ്ങനെ ആ മരപ്പാവ നിക്കോൾ തനിക്ക് വേണമെന്ന് പറഞ്ഞ് കയ്യിൽ തന്നെ സൂക്ഷിക്കുന്നുണ്ട്. വിക്ടർ ഒരു റേഡിയോ ജോക്കിയാണ്. ഇന്ന് തന്റെ ഫ്രണ്ടിന്റെ ഷെഡിൽ നിന്ന് കിട്ടിയ ആ ക്രീപ്പി ഡോളിനെ കുറിച്ചാണ് പുള്ളിക്കാരൻ സംസാരിക്കുന്നത്. ആ ക്രീപ്പി ഡോളിനെ കുറിച്ച് മെക്സിക്കോയിൽ നിരവധി കഥകളുണ്ട്. മായൻ ഗോത്രത്തിൽപ്പെട്ട ഒരു ഗർഭിണി സ്ത്രീയെ മായൻസ് ബലി നൽകിയിരുന്നു. ആ സ്ത്രീയുടെ മരണശേഷം ആത്മാവ് ഒരു സാത്താനായി മാറി. ഓരോ 20 വർഷം കൂടുന്തോറും അവൾ മനുഷ്യനെ വേട്ടയാടാനായി ഈ ഭൂമിയിലേക്ക് വരും. വിക്ടർ റേഡിയോയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ കഥയെല്ലാം നിക്കോളും കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് വീട്ടിൽ തിരിച്ചെത്തിയ ചാർലിക്ക് മെയിൽ ബോക്സിൽ നിന്നും ഒരു പ്രൈവറ്റ് സ്കൂളിലെ അപ്ലിക്കേഷൻ കിട്ടുന്നു. അത് അയച്ചിരിക്കുന്നത് നിക്കോളിന്റെ അങ്കിളായിരുന്നു. ആ ലെറ്റർ കണ്ട് ചാർലി ഒത്തിരി ഷോക്കായി. അതിന്റെ പേരിലെ ചാർലി മകളോട് ഒന്നും തന്നെ മിണ്ടാതെ മനസ്സ് തകർന്ന് വീടിന് വെളിയിലേക്ക് ഇറങ്ങിപ്പോയി. ഇതേ സമയം ഹീറോയും ചേച്ചിയും ബോർഡറിനകത്തുള്ള പട്ടാളക്കാരുടെ കയ്യിൽ ചെന്ന് പെടാതിരിക്കാനായി ഒരു പഴയ കെട്ടിടത്തിൽ ഒളിച്ചിരിക്കുന്നു. അവരെ തിരക്കി പട്ടാളക്കാരും അവിടെ എത്തിയിരുന്നു. രണ്ടുപേരും ഒരുമിച്ച് നിന്നാൽ ഉറപ്പായും പിടിക്കപ്പെടും. അതിനാൽ ചേച്ചിയെ രക്ഷിക്കാനായി ഹീറോ മെക്സിക്കൻ പട്ടാളക്കാരുടെ മുന്നിലൂടെ ഓടുന്നു. ഒരു ഗൺഷോട്ടോടെയാണ് ആ സീൻ കട്ടാവുന്നത്. ഇതേ സമയം ചാർലി തന്റെ മകൾ തന്നെ തനിച്ചാക്കി പോവാണെന്ന് തിരിച്ചറിഞ്ഞ് ഒത്തിരി സങ്കടപ്പെടുന്നു. കുറച്ചു സമയത്തിന് ശേഷം നിക്കോൾ അങ്ങോട്ട് വന്ന് അച്ഛനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ചാർലിക്കാണെങ്കിൽ അതൊന്നും തന്നെ ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. നീയും അങ്കിളും എല്ലാം തീരുമാനിച്ചു. എനിക്ക് എന്റെ മകളുടെ കാര്യത്തിൽ യാതൊരു അവകാശമില്ലേ? എന്നാൽ ഇക്കാര്യം നിന്റെ അങ്കിളിനെ എന്നോട് പറഞ്ഞുകൂടായിരുന്നു. നീ പുറത്ത് സേഫ് ആണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ നിക്കോൾ? അങ്ങനെയാണെങ്കിൽ നീ അച്ഛനെ കുറിച്ചോർത്ത് നീ നിന്റെ ജീവിതം നശിപ്പിക്കണ്ട. പോയി രക്ഷപ്പെട്. നിനക്കിപ്പോ എന്റെ സൈൻ അല്ലേ വേണ്ടത് എന്ന് പറഞ്ഞ് ചാർലി ആ പേപ്പറിൽ സൈൻ ചെയ്യാൻ ഒരുങ്ങുന്നു. അപ്പോഴേക്കും നിക്കോൾ താൻ ചെയ്ത തെറ്റിന് ക്ഷമ ചോദിക്കുന്നു. ഇതിനെല്ലാം കാരണം താനാണ്. അങ്കിള് ഇത് അച്ഛനോട് പറയാനിരുന്നതാണ്. താനാണ് അത് തടഞ്ഞത്. താൻ അച്ഛനെ വിട്ട് പോവുന്നില്ല എന്ന് പറഞ്ഞ് നിക്കോൾ അകത്തേക്ക് കയറിപ്പോയി. കുറച്ച് സമയത്തിന് ശേഷം നിക്കോൾ കുളിക്കുന്ന സമയം വീടിനുള്ളിൽ എന്തൊക്കെയോ തട്ടിയിടുന്ന ശബ്ദം. അവളുടെ ഡോഗും വല്ലാതെ ബഹളം വെക്കുന്നുണ്ട്. നിക്കോൾ ആണെങ്കിൽ ഇപ്പോ വീട്ടിൽ തനിച്ചാണ്. വീടിനുള്ളിൽ വല്ല കള്ളന്മാരാണോ എന്ന് കരുതി നിക്കോൾ അച്ഛന്റെ ഷോട്ട് ഗൺ എടുത്ത് കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോ ആരോ ഒരാൾ കിച്ചണിൽ നിന്ന് ഫുഡ് മോഷ്ടിക്കുന്നു. അത് മറ്റാരുമല്ല, പട്ടാളക്കാരുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട ഹീറോ ആയിരുന്നു. വിശന്ന് വലഞ്ഞ അവൻ ഭക്ഷണം മോഷ്ടിക്കാനാണ് നിക്കോളിന്റെ വീട്ടിൽ കയറിയത്. നിങ്ങൾ ആരാ, എന്തിനാ വീട്ടിലേക്ക് കയറിയതെന്ന് നിക്കോൾ അവനോട് ചോദിക്കുന്നതിന് മുൻപ് പുറത്തു പോയ ചാർലി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ട്രക്കിന്റെ ലൈറ്റ് കണ്ടതും ഹീറോ തന്റെ കയ്യിലെ ഫുഡും കൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങിയോടി. ആ സമയത്ത് വീട്ടിൽ തിരിച്ചെത്തിയ ചാർലിയും വിക്ടറും കാണുന്നത് തോക്കും പിടിച്ചോണ്ട് നിൽക്കുന്ന നിക്കോളിനെയാണ്. ഇതെന്താ ഗണ്ണൊക്കെയായി എന്ന് ചാർലി തന്റെ മകളോട് ചോദിക്കുമ്പോ വീട്ടിൽ ആരോ അതിക്രമിച്ച് കയറിയ കാര്യം അവൾ അച്ഛനെ അറിയിക്കുന്നു. നീ സേഫായി, വിൻഡോസും ഡോറെല്ലാം അടച്ചോ, ഞങ്ങൾ ആ കള്ളനെ പിടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ചാർലിയും വിക്ടറും വീടിന് വെളിയിലേക്ക് പോയി. അവർ അതിർത്തിയിലെ കമ്പിവേലിയുടെ അടുത്ത് ചെന്നപ്പോ ആ വേലി ആരോ തകർത്തിരുന്നു. ഇതുവഴി ആരോ ബോർഡർ കടന്നിട്ടുണ്ട്. അയാളായിരിക്കണം തന്റെ വീട്ടിലേക്ക് കയറിയതെന്ന് ചാർലി വിക്ടറിനോട് പറയുന്ന നേരത്ത് കൂടെയുണ്ടായിരുന്ന ഡോഗ് അതിർത്തിക്കുള്ളിലേക്ക് ഓടിപ്പോകുന്നു. ലേഡി ലേഡി എന്ന് വിളിച്ച് ചാർലിയും വിക്ടറും ഡോഗിന്റെ പിന്നാലെ പോയി. എന്നാൽ കള്ളനെ പിടിക്കാനായി പോയ അവർ ആ ബോർഡറിനുള്ളിൽ കാണുന്നത് രണ്ട് മെക്സിക്കൻ പട്ടാളക്കാർ വയറ് കീറിയ നിലയിൽ കൊടൂരമായി മരിച്ചു കിടക്കുന്നതാണ്. ഈ ഒരു കാര്യത്തെപ്പറ്റി അവർ അമേരിക്കൻ പോലീസിനെ വിവരമറിയിച്ചു. ഈ അസമയത്ത് നിങ്ങൾ എന്തിനാണ് ബോർഡർ കടന്നതെന്ന് പോലീസുകാർ അവരെ ചോദ്യം ചെയ്യുന്നു. എന്നാൽ വീട്ടിൽ കയറിയ കള്ളനെ പിടിക്കാനായി പോയതാണെന്ന് പറയുന്നതിന് പകരം ഞങ്ങൾ ഡോഗിനെ തെരഞ്ഞു പോയപ്പോഴാണ് ബോഡി കണ്ടെത്തിയതെന്ന് പറഞ്ഞ് ചാർലി US പോലീസിനോട് ദേഷ്യപ്പെടുന്നു. പുറത്തെ ബഹളൊക്കെ കേട്ട് വന്ന നിക്കോൾ നടന്ന സംഭവങ്ങളെല്ലാം പോലീസിനോട് പറയുന്നു. കഴിഞ്ഞ 4 ദിവസങ്ങളായി ബോർഡറിൽ നിന്നും കുറെ ഡെഡ് ബോഡീസ് കണ്ടെടുത്തിട്ടുണ്ട്. അതിനാൽ കുറച്ച് ശ്രദ്ധിക്കാനായി പറഞ്ഞാണ് US പോലീസ് അവിടെ നിന്ന് പോയത്. പിറ്റേ ദിവസം ചാർലി തന്റെ മകളെ വിളിച്ചു നിർത്തി. താൻ ടൗണിന് വെളിയിൽ പോവാണ്, തിരിച്ചു വരാൻ ഒത്തിരി ലേറ്റ് ആവും. ഞാൻ ടൗണിൽ പോയി തിരിച്ചു വരുന്നത് വരെ നീ ഈ വീടിന് വെളിയിൽ ഇറങ്ങാൻ പാടില്ല. വാതിലും ജനാലകളെല്ലാം ലോക്ക് ചെയ്യണം. TV കാണാ, ഫുഡ് കഴിക്കുക, അല്ലാതെ പുറത്തിറങ്ങരുതെന്ന് വോൺ ചെയ്താണ് ചാർലി വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കുറച്ച് സമയത്തിന് ശേഷം നിക്കോളിനെ കാണാനായി കൂട്ടുകാരി കേറ്റ് വീട്ടിലെത്തി. നിക്കോൾ ഇന്നലെ രാത്രി ബോർഡറിൽ കണ്ടെത്തിയ ഡെഡ് ബോഡിയെ കുറിച്ച് കേറ്റിനോട് പറഞ്ഞു. ഒപ്പം താൻ കാലിഫോർണിയയിലേക്ക് പഠിക്കാനായി പോകുന്നില്ല എന്ന കാര്യവും. അതിന്റെ പേരിലെ രണ്ടാളും തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നിക്കോളിന്റെ ഡോഗ് പുറത്തേക്ക് പോകാനായി ബഹളം വെക്കുന്നത്. പുറത്തേക്കുള്ള ഡോർ തുറന്നതും ആ ഡോഗ് നേരെ ഓടിച്ചെന്നത്
അപ്പുറത്തുള്ള ഒരു ഷെഡിലേക്കാണ്. ആ ഷെഡിനുള്ളിൽ എന്തായിരിക്കും എന്ന് പേടിച്ചാണ് നിക്കോൾ ആ കറുത്ത ഷീറ്റ് മാറ്റിയത്. അതിനുള്ളിൽ നമ്മുടെ ഹീറോ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവന്റെ വയറിലായി ഒരു വലിയ മുറിവുണ്ടായിരുന്നു. ഹീറോന്റെ ഒത്തിരി ബ്ലഡ് പോയതിനാൽ തന്നെ അവൻ വളരെ ക്ഷീണിതനായിരുന്നു. ഹീറോയെ കണ്ട് പേടിച്ച കേറ്റ് എനിക്കിതിനൊന്നും കൂട്ടുനിൽക്കാൻ കഴിയില്ല, നീയായി നിന്റെ പാടായി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാൻ തുടങ്ങിയതും. ഹീറോന്റെ കാര്യം നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും അറിയാൻ പാടില്ലെന്ന് നിക്കോൾ കേറ്റിനോട് പറയുന്നു. നിക്കോൾ ഹീറോയെ സമാധാനിപ്പിച്ച് അവന്റെ കയ്യിലെ വിലങ്ങ് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അവന്റെ ദേഹത്തെ മുറിവിനെ മരുന്ന് വെച്ച് കൊടുക്കുന്നു. ഇന്നലെ രാത്രി രണ്ട് പട്ടാളക്കാരെ അതിർത്തിയിൽ മരിച്ചു കിടന്നിരുന്നു. അത് നീയാണോ ചെയ്തതെന്ന് നിക്കോൾ ഹീറോയോട് ചോദിക്കുന്നുണ്ട്. അത് കേൾക്കുന്ന ഹീറോ, ഞാനല്ല ആ പട്ടാളക്കാരെ കൊന്നത്, ഞാൻ എന്റെ ചേച്ചിയെ രക്ഷിക്കാനാണ് ആ പട്ടാളക്കാരുടെ കയ്യിൽ ചെന്ന് പെട്ടത്. പക്ഷേ സത്യം പറഞ്ഞാ നീ എന്നെ വിശ്വസിക്കില്ല. മെക്സിക്കോയിൽ മായൻ ഗോത്രത്തിൽപ്പെടുന്ന ഒരു രാജാവ് വളരെ സുന്ദരിയായ ഒരു ഗർഭിണിയെ ബലി നൽകി. അതിനുശേഷം ആ സ്ത്രീയുടെ ആത്മാവ് ഒരു സാത്താനായി മാറി. 20 വർഷത്തിലൊരിക്കൽ അവൾ ഭൂമിയിലെത്തി ബോർഡറിലുള്ളവരെ വേട്ടയാടിക്കൊല്ലും. കാരണം ആ സാത്താൻ ഇപ്പോഴും തന്റെ മരിച്ചുപോയ കുഞ്ഞിനെ തിരക്കുന്നു. കോക്സജ് എന്ന സാത്താനെ ബലി നൽകിയതും ഈ ബോർഡറിലാണ്. തന്നെ പിടികൂടിയ പട്ടാളക്കാരെ കൊന്നതും ആ സാത്താനാണ്. ഈ കഥകളൊക്കെ കേട്ട നിക്കോൾ ഓടിച്ചെന്ന ഷെഡിൽ നിന്ന് കിട്ടിയ ആ മരപ്പാവ കാണിച്ചു കൊടുക്കുന്നു. ഈ മരപ്പാവ കോക്സോ ചെന്ന സാത്താന്റെ അടയാളാണ്. അതിനുശേഷം നിക്കോൾ ഹീറോയ്ക്ക് രക്തം പുരണ്ട വസ്ത്രം മാറാനായി തന്റെ അച്ഛന്റെ ടീനേജ് പ്രായത്തിലുള്ള ടീഷർട്ട് അവന് നൽകി. ആ സമയത്താണ് ടൗണിലേക്ക് പോയ ചാർലി വീട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. നിക്കോൾ ഹീറോയെ മുറിയിലൊളിപ്പിച്ച് വേഗം തന്നെ ചെന്ന് ഫ്രണ്ട് ഡോർ തുറന്നു. ചാർലി വീടിന് വെളിയിൽ വെക്കാനായി ക്യാമറകളും കഴിക്കാനായി ഒത്തിരി ഫുഡും വാങ്ങിയിരുന്നു. എന്നാൽ നിക്കോൾ തനിക്ക് ഭക്ഷണം വേണ്ട, സുഖമില്ലെന്ന് പറഞ്ഞ് ഉറങ്ങാനായി പോകുന്നു. പക്ഷേ നിക്കോളിന്റെ ഡോഗ് മുറിയിലേക്ക് നോക്കി ബഹളം വെച്ചതും ചാർലിക്ക് എന്തോ ഡൗട്ട് അടിക്കാൻ തുടങ്ങി. നിക്കോളിന്റെ പതിവില്ലാത്ത സ്നേഹവും പെട്ടെന്നുള്ള ഉറക്കം വരലും ഈ ഡോഗ് എന്തിനെങ്ങനെ ബഹളം വെക്കുന്നത്, നോക്കട്ടെ എന്ന് പറഞ്ഞ് ചാർലി നിക്കോളിന്റെ റൂം ചെക്ക് ചെയ്തു. പക്ഷേ അപ്പോഴേക്കും ഹീറോ വിൻഡോ വഴി രക്ഷപ്പെട്ടിരുന്നു. നിക്കോളിന്റെ പെരുമാറ്റത്തിൽ എന്തോ വ്യത്യാസം തിരിച്ചറിഞ്ഞ ചാർലി, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ വിൻഡോസും ഡോറൊക്കെ ലോക്ക് ചെയ്യാൻ, നീ പകലെ എന്താ ചെയ്തത് എന്ന് അവളെ ചോദ്യം ചെയ്യുന്നു. അത് കേൾക്കുന്ന നിക്കോൾ തനിക്കിന്ന് തീരെ സുഖമില്ലായിരുന്നു എന്നും പകല് മുഴുവൻ കൂട്ടുകാരിയായ കേറ്റിന്റെ കൂടെയായിരുന്നു എന്നും കള്ളം പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് പ്രസവവേദനയെടുത്ത് കരയുന്ന ഹീറോയുടെ ചേച്ചിയാണ്. ഗബ്രിയേല ഒളിച്ചിരുന്ന ആ കെട്ടിടത്തിന് വെളിയിലായി എന്തോ വിചിത്രമായ ശബ്ദങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. ആ ശബ്ദങ്ങളൊക്കെ കേട്ട് അവൾ വല്ലാതെ പേടിക്കുന്നു. ഇതേ സമയം നിക്കോൾ അച്ഛൻ ഉറങ്ങിയെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ഹീറോയെ തെരഞ്ഞ് വീണ്ടും ആ ഷെഡിലെത്തി. പക്ഷേ നായകൻ അവിടെ ഉണ്ടായിരുന്നില്ല. ചെരുപ്പിന്റെ കാലടയാളം പിന്തുടർന്ന് അവൾ കുറച്ചു ദൂരം മുന്നോട്ട് ചെന്നപ്പോൾ കാണുന്നത് മുറിവിൽ നിന്നും രക്തം വാർന്ന് തളർന്നിരിക്കുന്ന ഹീറോയാണ്. അവനെ നിക്കോൾ വീട്ടിലേക്ക് തിരിച്ചു വിളിച്ചെങ്കിലും അവൻ അതിന് തയ്യാറായില്ല. തന്റെ സഹോദരിയുടെ ജീവൻ ഇപ്പോ അപകടത്തിലാണ്. അവളെ രക്ഷിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുന്നു. അത് കേൾക്കുന്ന നിക്കോൾ, നിന്റെ ഈ മുറിവും വെച്ച് നിനക്ക് നിന്റെ സഹോദരിയെ കണ്ടെത്താൻ കഴിയില്ല. ആദ്യം ഈ മുറിവ് നന്നായി ഒന്ന് വെച്ചു കെട്ടണം. നമ്മളെ സഹായിക്കാൻ പറ്റിയ ഒരാളെ എനിക്കറിയാം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ചേച്ചിയെ കണ്ടെത്താമെന്ന് പറഞ്ഞ് നിക്കോൾ ഹീറോയെ സമാധാനിപ്പിച്ച് അവനെ കൂട്ടിക്കൊണ്ടുപോയത് വിക്ടറിന്റെ അടുത്തേക്കാണ്. തനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം ഹീറോ വിക്ടറിനോട് തുറന്നു പറഞ്ഞു. ഇപ്പോഴാണ് വിക്ടറും ബോർഡറിൽ നടക്കുന്ന അതിക്രൂരമായ മരണങ്ങൾക്ക് പിന്നിലുള്ള സത്യങ്ങൾ തിരിച്ചറിയുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് ഹീറോയെയും സഹോദരിയെയും അതിർത്തി കടക്കാൻ സഹായിച്ച ഏജന്റുമാരെ കൂട്ടത്തിൽ ഒരാളുടെ മരണം നേരിട്ട് കണ്ട് ആ ടണലിന്റെ ഉള്ളിൽ എന്തായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് അങ്ങോട്ട് ഒരു കറുത്ത രൂപം നടന്നു വരുന്നത്. ആ കറുത്ത രൂപം ഒരു വൃദ്ധയായ സ്ത്രീയാണെന്ന് കരുതി ഏജന്റിന്റെ തലവൻ ആ സ്ത്രീയോട് അവിടെ നിന്ന് പോവാൻ പറഞ്ഞ് ദേഷ്യപ്പെടുന്നു. അടുത്ത നിമിഷം തന്നെ ആ വൃദ്ധയായ സ്ത്രീ തന്റെ ശരിക്കുള്ള രൂപം പുറത്തു കാണിച്ചു. അത് കോക്സോച്ച് എന്ന സാത്താനായിരുന്നു. കോക്സോച്ചിന്റെ ഒരു വിരല് മാത്രം അരിവാള് പോലെയാണ്. അത് വെച്ചാണ് എല്ലാവരെയും വയറുകീറി കൊലപ്പെടുത്തുന്നത്. ആ സാത്താൻ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെയും വയറുകീറി തന്റെ കുഞ്ഞിനെ തെറിയും. അങ്ങനെ ആ സാത്താന്റെ മുന്നിൽ ചെന്നുപെട്ട ബാക്കി 3 ഏജന്റുമാരെയും അതിക്രൂരമായാണ് കോക്സോച്ച് വയറുകീറി കൊലപ്പെടുത്തിയത്. ഇതേ സമയം വിക്ടർ ആ സാത്താനെ കൊല്ലാൻ തീരുമാനിച്ച് നിക്കോളിനും ഹീറോയ്ക്കും തോക്ക് കൊടുക്കുന്നു. അപ്പോഴാണ് നിക്കോളിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഹീറോ മുൻപ് പറഞ്ഞിരുന്നു ആ പട്ടാളക്കാരെ കൊന്നത് ആ സാത്താനാണെന്ന്. പട്ടാളക്കാർ കോക്സോച്ചിനെ ഒത്തിരി പ്രാവശ്യം ഷൂട്ട് ചെയ്തെങ്കിലും ആ ബുള്ളറ്റ് ഒന്നും തന്നെ ആ സാത്താന്റെ ദേഹത്ത് കൊണ്ടിരുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഈ തോക്കുകൊണ്ട് ആ സാത്താനെ കൊല്ലാൻ കഴിയില്ലെന്ന് തിരിച്ചറിഞ്ഞ വിക്ടർ, നിങ്ങൾ രണ്ടാളും സേഫായി ഈ വീട്ടിലിരിക്കണം. കോക്സോച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാവുന്ന ഒരാളെ എനിക്കറിയാം. തന്റെ ഫ്രണ്ടിനെ കണ്ടുകഴിഞ്ഞാൽ ആ സാത്താനെ കൊല്ലാനുള്ള എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് കണ്ടെത്താമെന്ന് പറഞ്ഞ് വിക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങി. വിക്ടർ വീട്ടിൽ നിന്ന് ഇറങ്ങിയ ഉടനെ തന്നെ നിക്കോളും ഹീറോയും വിക്ടർ പറഞ്ഞത് കേൾക്കാതെ സഹോദരിയെ രക്ഷിക്കാനായി
മെക്സിക്കൻ അതിർത്തിയിലേക്ക് കടക്കുന്നു. അതേസമയം വിക്ടർ ഫ്രണ്ടിനെ കണ്ട് ആ സാത്താന്റെ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നു. 20 വർഷം കൂടുമ്പോൾ 5 ദിവസമാണ് കോക്സ് വെച്ച് ഭൂമിയിലേക്ക് വേട്ടക്കിറങ്ങുന്നത്. ആ 5 ദിവസങ്ങളെയാണ് മെക്സിക്കൻ ജനത നെയിംലെസ് ഡേയ്സ് എന്ന് വിളിക്കുന്നത്. നമ്മൾക്കൊരിക്കലും മരിച്ച ഒരാളെ വീണ്ടും കൊല്ലാൻ കഴിയില്ല. അവളിപ്പോ വെറും ആത്മാവ് മാത്രല്ല, ഒരു സാത്താനാണ്. അവളെ കൊല്ലാനായുള്ള വഴി ആർക്കും തന്നെ അറിയില്ല. ആകെയുള്ള വഴി നമ്മൾ ജീവനും കൊണ്ട് ഓടുക, അത്രയുള്ളൂ എന്നാണ് വിക്ടറിന്റെ കൂട്ടുകാരൻ പറയുന്നത്. ഹീറോ ആണെങ്കിൽ നിക്കോളിനെ കൂട്ടി തന്റെ സഹോദരി ഒളിച്ചിരിക്കുന്ന ആ ബിൽഡിങ്ങിന് മുന്നിലെത്തി. ഹീറോക്കാണെങ്കിൽ ഒട്ടും തന്നെ നടക്കാൻ വയ്യ, അതിനാൽ തന്നെ അവൻ അവിടെ ഉരുണ്ട് പെരണ്ട് താഴെ വീഴാണ്. വേഗം തന്നെ നിക്കോൾ അവനെ സമാധാനിപ്പിച്ചു. നീ ഇവിടെ വെയിറ്റ് ചെയ്യേ, ഞാൻ ചേച്ചിയെ കൂട്ടിയിട്ട് വരാമെന്ന് പറഞ്ഞേ അവൾ അങ്ങോട്ട് ചെല്ലും. ആ ബിൽഡിങ്ങിനുള്ളിൽ നിന്നും ഒരു സ്ത്രീയുടെ കരച്ചിൽ കേൾക്കാം. അത് ചേച്ചിയുടെ കരച്ചിലാണെന്ന് തിരിച്ചറിഞ്ഞ നിക്കോൾ പതിയെ ഗബ്രിയല ഗബ്രിയല എന്ന് വിളിച്ച് ആ സ്ത്രീയുടെ അടുത്തേക്ക് ചെന്നു. പക്ഷേ തന്റെ മുന്നിലിരിക്കുന്നത് ഗബ്രിയലയല്ല, ആ സാത്താനാണെന്ന് നിക്കോൾ തിരിച്ചറിഞ്ഞ് തന്റെ ജീവനും കൊണ്ട് പുറത്തേക്കോടി. ഒപ്പം തളർന്നിരുന്ന ഹീറോയും താൻ അവിടെ കണ്ട കാഴ്ച എന്താണെന്ന് നിക്കോളിനെ പറയാനറിയില്ല. അവിടെ നിന്റെ ചേച്ചിയില്ലവാ, നമുക്ക് പോവാമെന്ന് നിക്കോൾ ഹീറോയെ ഒത്തിരി നിർബന്ധിക്കുന്നുണ്ട്. അവര് രണ്ടുപേരും ഓടി മറ്റൊരു ബിൽഡിങ്ങിന് സൈഡിലായി മറിഞ്ഞു നിന്നു. എന്നാൽ അങ്ങോട്ടും ആ സാത്താൻ എത്തി. ആ കറുത്ത രൂപത്തെ കണ്ട് പേടിച്ച് രണ്ടുപേരും രണ്ട് ദിശയിലേക്കായി ഓടി രക്ഷപ്പെടുന്നു. അങ്ങനെ നായിക ഓടി ഓടി ഒരു സ്ഥലത്തെത്തും. അവിടെ വളരെ ദൂരെയായി ഒരു ടോർച്ച് ലൈറ്റ് കത്തുന്നത് കണ്ട് അത് ഹീറോ ആയിരിക്കും എന്ന് കരുതി നിക്കോൾ അങ്ങോട്ട് ചെല്ലുന്നു. അത് ഹീറോ അല്ല, ഗബ്രിയലയായിരുന്നു. ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ഒരു കുഞ്ഞുണ്ടായിരുന്നു. ഗബ്രിയല ആ സാത്താന്റെ കയ്യിൽ ചെന്നപ്പെടാതെ ഇരുട്ടിൽ മറഞ്ഞിരിക്കുകയായിരുന്നു. നിക്കോളിനെ കണ്ടപ്പോഴാണ് ചേച്ചിക്ക് സമാധാനമായത്. നിക്കോൾ ചേച്ചിയെ കൊണ്ട് രക്ഷപ്പെടുന്നതിന് മുൻപ് നിക്കോളിന്റെ ഫോൺ റിംഗ് ചെയ്യും. ആ ശബ്ദം കേട്ട് ആ സാത്താനും അങ്ങോട്ട് വരുന്നു. ഗബ്രിയല ആ കറുത്ത രൂപത്തെ കണ്ട് പേടിച്ച് തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് ഇരുട്ടിൽ മറഞ്ഞിരുന്നു. ചേച്ചിയെയും കുഞ്ഞിനെയും രക്ഷിക്കാൻ വേറെ വഴിയില്ല. അതിനാൽ തന്നെ ആ സാത്താന്റെ ശ്രദ്ധ തിരിക്കാനായി നിക്കോൾ ആ ടണലിന്റെ ഉള്ളിൽ നിന്നും ഇറങ്ങിയോടി. സാത്താന്റെ ശ്രദ്ധ തിരിച്ചുവിട്ട് നിക്കോൾ ഓടിച്ചെന്ന് വീണത് ഒരു വലിയ കുഴിക്കുള്ളിലായിരുന്നു. അതേസമയം നമ്മുടെ ഹീറോ ആ തുരങ്കത്തിനുള്ളിൽ ഒളിച്ചിരുന്ന ചേച്ചിയെയും കുഞ്ഞിനെയും കണ്ടെത്തുന്നു. ഇവിടെ ആ കുഴിക്കുള്ളിൽ വീണ് ബോധം കെട്ട് കിടന്നിരുന്ന നിക്കോൾ കണ്ണു തുറന്നപ്പോ അവൾ എണീക്കുന്നത് നോക്കി ആ സാത്താൻ അവിടെ തന്നെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ സാത്താൻ നിക്കോളിനെ കൊല്ലാനായി അവളുടെ അടുത്തേക്ക് ചെല്ലുമ്പോഴാണ് നായികയെ തിരക്കി ഹീറോയും ചേച്ചിയും അങ്ങോട്ട് വരുന്നത്. കുഞ്ഞിന്റെ കരയുന്ന ശബ്ദം കേട്ടതും ആ സാത്താന്റെ ശ്രദ്ധ തിരിഞ്ഞു. ആ ഒരു ഗ്യാപ്പില് നിക്കോൾ കോക്സ് വാച്ചിനെ ആ കുഴിക്കുള്ളിലെ കിണറ്റിലേക്ക് തള്ളി താഴെയിടുന്നു. അങ്ങനെ 3 പേരും തൽക്കാലത്തേക്ക് ആ സാത്താനിൽ നിന്ന് രക്ഷപ്പെട്ട് ആ കുഞ്ഞിനെയും കൊണ്ട് നിക്കോളിന്റെ വീട്ടിലെത്തി. ഇത്ര നേരം ചാർലി കരുതിയിരുന്നത് തന്റെ മകൾ മുറിയിൽ ഉറങ്ങുന്നുണ്ടായിരുന്നു എന്നാണ്. ഇത്തരത്തിൽ വലിയൊരു അപകടത്തിൽ ചെന്ന് ചാടി രക്ഷപ്പെട്ട് വന്നത് ചാർലിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഈ കാര്യങ്ങളൊക്കെ കേട്ട് ചാർലി ഒത്തിരി ദേഷ്യത്തിലാണ്. തനിക്ക് നിക്കോളിനോട് തനിയെ സംസാരിക്കണമെന്ന് പറഞ്ഞ് കിച്ചണിലേക്ക് അവളെ കൂട്ടിക്കൊണ്ടുപോയി. ചാർലി പ്രിട്ടൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണോന്ന് അറിയില്ല, ഈ കാര്യങ്ങളൊന്നും തനിക്ക് വിശ്വാസമില്ലെന്നാണ് നിക്കോളിനോട് പറയുന്നത്. അത് കേൾക്കുന്ന നിക്കോൾ താൻ ആ സാത്താനെ നേരിട്ട് കണ്ടെന്ന് പറഞ്ഞ് വാദിക്കുന്നു. അപ്പോഴാണ് ചാർലി തന്റെ മൂത്ത സഹോദരന്റെ മരണത്തെ കുറിച്ച് മകളോട് പറയുന്നത്. ചാർലിയും സഹോദരനും US ബോർഡറിലാണ് ദിവസവും കളിക്കാറുള്ളത്. പക്ഷേ ഒരു ദിവസം സഹോദരൻ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഡെഡ് ബോഡി ബോർഡറിന്റെ ഉള്ളിൽ നിന്നാണ് കിട്ടിയത്. അതും ക്രൂരമായി വയറെല്ലാം കീറിയ നിലയിൽ. വല്ല മൃഗങ്ങൾ ആക്രമിച്ചതാവും എന്ന് പറഞ്ഞ പോലീസ് അതത്ര കാര്യക്കില്ല. അത് കാരണമാണ് ചാർലി എപ്പോഴും തന്റെ മകളോട് ആ ബോർഡറിന്റെ അടുത്തേക്ക് പോവരുതെന്ന് പറയുന്നത്. പക്ഷേ കോക്സ് വാച്ച് എന്ന സാത്താന്റെ കാര്യത്തിൽ ചാർലിക്ക് അത്ര വിശ്വാസമില്ലായിരുന്നു. ഇതേ സമയം വിക്ടർ ഫ്രണ്ടിനെ കണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന നേരത്ത് റോഡിലൂടെ ഒരു കറുത്ത രൂപം ക്രോസ് ചെയ്തു പോകും. അതെന്താണെന്ന് നോക്കാനായി വിക്ടർ ട്രക്കിൽ നിന്നിറങ്ങുന്നു. ചെന്ന് നോക്കുമ്പോൾ അത് ആ സാത്താനായിരുന്നു. അങ്ങനെ വിക്ടറിന്റെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമായി. പിന്നീട് നമ്മൾ കാണുന്നത് നിക്കോളിനെ തിരക്കി പാതിരാത്രിക്ക് വീട്ടിലേക്ക് വരുന്ന കേറ്റിനെയാണ്. കാരണം കേറ്റ് ഒത്തിരി തവണ നിക്കോളിനെ ഫോൺ ചെയ്തിരുന്നു. ഈ പാതിരാത്രിക്ക് എന്ന് നിക്കോൾ കേറ്റിനോട് ചോദിക്കുമ്പോൾ താനും നിന്നോടൊപ്പം കാലിഫോർണിയയിലേക്ക് വരുന്നു, എനിക്ക് നീയില്ലാതെ പറ്റില്ല, ഈ നാട്ടിൽ താമസിക്കാൻ തനിക്കും താല്പര്യമില്ലെന്നും കേറ്റ് പറയുന്നു. അത് കേൾക്കുന്ന നിക്കോൾ ഇത് പറയാനാണോ നീ ഈ പാതിരാത്രിക്ക് ഇങ്ങോട്ട് വന്നത്, എന്തു തന്നെയായാലും ബാക്കിയെല്ലാം നാളെ രാവിലെ സംസാരിക്കാം, നീ ഇപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു പോ. കൂടാതെ മറ്റൊരു കാര്യം കൂടി നിക്കോൾ പറയുന്നുണ്ട്, വിൻഡോസും ഡോറെല്ലാം ഭദ്രമായി അടയ്ക്കാൻ. കേറ്റ് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം വെളിയിൽ നിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കുന്നു. ചാർലി CCTV ചെക്ക് ചെയ്തപ്പോൾ കേറ്റ് മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത്. നീ അത് കാണണ്ട എന്ന് പറഞ്ഞ് ചാർലി തന്റെ മകളെ സമാധാനിപ്പിച്ചു. തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി മരിച്ചു കിടക്കുന്നത് കാണാൻ കഴിയാതെ നിക്കോൾ ബഹളം വെച്ച് കരയാൻ തുടങ്ങി. ആ സാത്താൻ കുഞ്ഞിനെ തെരഞ്ഞ് ഇവിടെ എത്തിയെന്ന് തിരിച്ചറിഞ്ഞ ചാർലി മകളെയും മറ്റ് രണ്ടുപേരെയും ഭദ്രമായി ഒരു മുറിയിലിട്ട് പൂട്ടി. എന്നിട്ട് ഷോട്ട്ഗണ്ണുമായി ആ വീട് മുഴുവൻ ആ സാത്താൻ
കൊല്ലാത്തനെ തിരഞ്ഞു. പക്ഷേ ഇരുട്ടിൽ മറഞ്ഞിരുന്ന കോക്സ് വെച്ച് ചാർലിയെ വലിച്ചു കീറി ആക്രമിക്കുന്നു. പുറത്തെ ബഹളം കിട്ട നിക്കോൾ കുഞ്ഞിനെ രക്ഷിക്കാനായി അവരെ രണ്ടുപേരെയും വീടിന്റെ ബേസ്മെന്റിൽ ഒളിപ്പിച്ചു. എന്നിട്ട് അച്ഛൻ എന്തുപറ്റിയെന്ന് നോക്കാനായി പുറത്തേക്ക് ഓടി. മരിക്കുന്നതിനു മുൻപ് ചാർലി തന്റെ മകളോട് മാപ്പ് പറഞ്ഞു കരഞ്ഞു. എന്നിട്ട് എങ്ങനെയും ആ കുഞ്ഞിനെ സാത്താന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കാനായി അവളോട് ആവശ്യപ്പെടുന്നു. അതേസമയം ബേസ്മെന്റിലുണ്ടായിരുന്ന ഹീറോയും ചേച്ചിയും പുറത്തേക്ക് രക്ഷപ്പെടുന്ന നേരത്ത് ആ സാത്താനും അവരുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നിക്കോൾ ട്രക്ക് എടുത്ത് ആ സാത്താനെ ഇടിച്ചു വീഴ്ത്തി അവരെ രണ്ടുപേരെയും അവിടെ നിന്ന് രക്ഷപ്പെടുത്തുന്നു. പക്ഷേ പാതി വഴിയിൽ ആ ട്രക്ക് കേടാവും. ഇനി എന്തു ചെയ്യും എന്ന് ചിന്തിച്ച് അവർ റോഡിൽ തർക്കിച്ചോണ്ടിരിക്കുന്ന നേരത്ത് ആ സാത്താൻ കുഞ്ഞിനെ മോഷ്ടിക്കുന്നു. കുറച്ചു നേരത്തിന് ശേഷമാണ് കുഞ്ഞിനെ കാണാനില്ലെന്ന കാര്യം അവർ മൂന്നുപേരും തിരിച്ചറിയുന്നത്. എങ്ങനെയും ആ കുഞ്ഞിനെ രക്ഷിച്ചേ മതിയാവൂ എന്ന് പറഞ്ഞ് മൂന്നുപേരും സാത്താന്റെ പിന്നാലെയോടി. എന്റെ കുഞ്ഞിനിങ്ങ് തരാൻ പറഞ്ഞ് ബഹളം വെച്ച് സാത്താന്റെ കയ്യിൽ നിന്ന് കുഞ്ഞിനെ പിടിച്ചു വാങ്ങാൻ ശ്രമിച്ച ഗബ്രിയലിനെ ആ സാത്താൻ വയറുകീറി കൊന്നുകളയുന്നു. അത് കണ്ട് ദേഷ്യം വന്ന ഹീറോ തന്റെ കയ്യിലെ ഇരുമ്പ് കമ്പി കൊണ്ട് ആ സാത്താനെ അടിച്ചു വീഴ്ത്തി. ആ ഗ്യാപ്പില് നിക്കോൾ കുഞ്ഞിനെ പിടിച്ചു വാങ്ങി. ഉടനെ തന്നെ നായിക കുഞ്ഞിന്റെ കഴുത്തിൽ കത്തിവെച്ച് ആ സാത്താനെ ഭീഷണിപ്പെടുത്തി. നീ ഇവിടെ നിന്ന് പോയില്ലെങ്കിൽ ഈ കുഞ്ഞിനെ കൊന്നുകളയുമെന്ന് പറയുന്നു. അത് കേട്ട് പേടിച്ച് സാത്താൻ പതുങ്ങി പതുങ്ങി ആ ഇരുട്ടിൽ മാഞ്ഞുപോയി. ഉടനെ തന്നെ നിക്കോൾ ഹീറോയോട് വേഗം ട്രക്ക് ശരിയാക്കാനും താൻ വിക്ടറിന്റെ വീട്ടിലുണ്ടാവും എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. നിക്കോൾ ഓടി രക്ഷപ്പെട്ട് വിക്ടറിന്റെ വീട്ടിലെത്തിയപ്പോ ആ വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു. ആ സാത്താന് വേണ്ടത് ഈ കുഞ്ഞിനെയാണ്. അതിനാൽ ട്രക്ക് ശരിയാക്കുന്ന ഹീറോയെ ഒന്നും തന്നെ ചെയ്യാതെ നിക്കോളിനെ തിരക്കി വിക്ടറിന്റെ വീട്ടിലെത്തി. അവൾ ആ കുഞ്ഞിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. പിന്നാലെ ആ സാത്താനും. ഒടുവിൽ ട്രക്ക് ശരിയാക്കി ഹീറോ വിക്ടറിന്റെ വീട്ടിലെത്തി. നേരം പുലർന്നതിന് ശേഷവും ആ സാത്താൻ നായികയുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. ഒടുവിൽ ഓടി ഓടി തളർന്ന നിക്കോളിന്റെ കയ്യിൽ നിന്നും ആ സാത്താൻ കുഞ്ഞിനെ കൈവശപ്പെടുത്തി. അപ്പോഴാണ് അത് കുഞ്ഞല്ല ഒരു ആട്ടിൻകുട്ടിയാണെന്ന് ആ സാത്താൻ തിരിച്ചറിയുന്നത്. ആ കുഞ്ഞിനെ നിക്കോൾ വിക്ടറിന്റെ വീട്ടിലെ ഒരു പെട്ടിക്കുള്ളിൽ ഒളിച്ചു വെച്ചിരുന്നു. തന്റെ കയ്യിലുള്ളത് കുഞ്ഞല്ല ആട്ടിൻകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞ സാത്താൻ നിക്കോളിനെ കൊല്ലാനുള്ള ദേഷ്യത്തിൽ അലറി. പക്ഷേ ഇന്നായിരുന്നു ആ സാത്താന്റെ വേട്ടയുടെ അഞ്ചാമത്തെ ദിവസം. അതിനാൽ തന്നെ സൂര്യൻ ഉദിച്ചതും കോക്സോച്ച് എന്ന സാത്താൻ അവിടെ നിന്ന് മറഞ്ഞുപോയി. ഒടുവിൽ ആ സാത്താന്റെ വേട്ടയിൽ നിന്നും നായകനും നായികയും ആ കുഞ്ഞും രക്ഷപ്പെടുന്നു. ഇനി അടുത്ത 20 വർഷത്തിന് ശേഷമായിരിക്കും കോക്സോച്ച് ഈ ഭൂമിയിലേക്ക് തിരിച്ചു വരുന്നത്. ഈ ഒരു സീനോട് കൂടിയാണ് ദ നെയിംലെസ് ഡേയ്സ് എന്ന ഈ ഹൊറർ മൂവി അവസാനിക്കുന്നത്. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.